നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പിയോ, അഷ്ടമിച്ചിറ, ചാലക്കുടി. ചാലക്കുടിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ റിട്ടയർഡ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ. അസം സ്വദേശി ബഹ്റുൾ ഇസ്ലാമിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഡിസംബർ 31 രാത്രിയിൽ സംസ്ഥാനത്തെ എല്ലാ പെട്രോൾ പമ്പുകളും അടച്ചിടാൻ തീരുമാനം. പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയാനാണ് അടച്ചിടുന്നതെന്ന് വിശദീകരണം. കുന്നംകുളം അഞ്ഞൂർ കമ്പനിപ്പടിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. സ്കൂട്ടർ യാത്രികനായ യുവാവ് മരിച്ചു. കുന്നംകുളം കീഴാട്ടൂർ സ്വദേശി സുബിൻ രാജാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. ചാലക്കുടിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ റിട്ടയർഡ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ. അസം സ്വദേശി ബഹ്റുൾ ഇസ്ലാമിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കല്ലേറ്റുങ്ങര ഉള്ളിശ്ശേരി വീട്ടിൽ സെയ്ദിനെ ചാലക്കുടി ബീവറേജ് ഔട്ട്ലെറ്റിന് എതിർവശത്തെ കെട്ടിടത്തിന് മുന്നിൽ മരിച്ച നിലയിൽ കണ്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞിരുന്നു. ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്നും തലയ്ക്ക് പൊട്ടലും മുഖത്ത് മുറിവുള്ളതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ഡിസംബർ 31 രാത്രിയിൽ സംസ്ഥാനത്തെ എല്ലാ പെട്രോൾ പമ്പുകളും അടച്ചിടാൻ തീരുമാനം. പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയാനാണ് അടച്ചിടുന്നതെന്നാണ് വിശദീകരണം. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാവും. പുതുവത്സര തലേന്ന് രാത്രി 7 മണി മുതൽ ജനുവരി പുലർച്ചെ 6 മണി വരെ സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ അടച്ചിടാനാണ് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് തീരുമാനിച്ചത്. മുൻകരുതലിന്റെ ഭാഗമായാണ് നടപടിയെന്ന് സംഘടനാ പ്രസിഡന്റ് ടോമി തോമസ് പറഞ്ഞു. പുതുവത്സര ആഘോഷത്തിനിടെ പെട്രോൾ പമ്പുകൾക്ക് നേരെയുള്ള ആക്രമണം പതിവ് സംഭവമായി മാറിയിരിക്കുകയാണ്. ഇത്തവണ ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് പെട്രോൾ പമ്പ് ജീവനക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനമെടുത്തതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുന്നംകുളം അഞ്ഞൂർ കമ്പനിപ്പടിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. സ്കൂട്ടർ യാത്രികനായ യുവാവ് മരിച്ചു. കുന്നംകുളം കീഴാട്ടൂർ സ്വദേശി സുബിൻ രാജാണ് മരിച്ചത്. ഇന്നലെ രാത്രിയിലായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തു നിന്ന് വടക്കേക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിർദിശയിൽ നിന്നും വരികയായിരുന്ന സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത്. കുന്നംകുളം കുറുക്കൻപാറയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഇടിച്ച് ദമ്പതികളുൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. കുറുക്കൻപാറ സ്വദേശി ജെയ്സൺ ഭാര്യ ജൈനി എന്നിവർക്കും ബൈക്ക് യാത്രികൻ ഗുരുവായൂർ സ്വദേശി യദുവിനുമാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി കുന്നംകുളം കുറുക്കൻപാറയിൽ പുതിയതായി നിർമ്മിക്കുന്ന പെട്രോൾ പമ്പിന് സമീപമാണ് അപകടമുണ്ടായത്. ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയ ദമ്പതികൾ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കുന്നംകുളം ഭാഗത്തു നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് ഇരുവരെയും ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണാണ് 3 പേർക്കും പരിക്കേറ്റത്. സീറോ മലബാർ സഭയെ ഇനി ആര് നയിക്കും? വിശ്വാസികൾ ഒന്നടങ്കം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് ജനുവരി 8 കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ ആരംഭിക്കുന്ന സഭാ സീനഡിൽ നടക്കും. 13 വരെ നീണ്ടു നിൽക്കുന്ന സീനഡ് സമ്മേളനത്തിനിടെ തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിക്കും. സീനഡ് സമ്മേളനം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അജണ്ടയിൽ സഭാധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് സീനഡ് അജണ്ടയിൽ ഇനി ഉൾപ്പെടുത്തും. തെരഞ്ഞെടുപ്പ് പൂർത്തിയായാലും പ്രഖ്യാപനവും സ്ഥാനാരോഹണവും മാർപ്പാപ്പയുടെ അംഗീകാരം ലഭിച്ച ശേഷമായിരിക്കും. ആർദ്രം സ്വാന്തന പരിപാലന കേന്ദ്രം, കരുവന്നൂർ മേഖല, തൃശൂർ ജില്ലാ ഗവൺമെന്റ് ജനറൽ ആശുപത്രി എന്നിവയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. ഡോക്ടർ ടി ദൃശ്യ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജയാനന്ദൻ ടി കെ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ പി കെ മനുമോഹൻ, ഡോക്ടർ അശ്വതി ഗോപാൽ നേതൃത്വ പരിചരണത്തെക്കുറിച്ചുള്ള ക്ലാസ് നയിച്ചു. വാർഡ് കൗൺസിലർമാരായ അൽഫോൺസ തോമസ്, രാജി കൃഷ്ണകുമാർ, ജയ്സി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പിയോ, അഷ്ടമിച്ചിറ, ചാലക്കുടി. ചാലക്കുടിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ റിട്ടയർഡ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ. അസം സ്വദേശി ബഹ്റുൾ ഇസ്ലാമിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഡിസംബർ 31 രാത്രിയിൽ സംസ്ഥാനത്തെ എല്ലാ പെട്രോൾ പമ്പുകളും അടച്ചിടാൻ തീരുമാനം. പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയാനാണ് അടച്ചിടുന്നതെന്ന് വിശദീകരണം.
കുന്നംകുളം അഞ്ഞൂർ കമ്പനിപ്പടിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. സ്കൂട്ടർ യാത്രികനായ യുവാവ് മരിച്ചു. കുന്നംകുളം കീഴാട്ടൂർ സ്വദേശി സുബിൻ രാജാണ് മരിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.